churches are going to experience the supernatural in a manner that they have never ever conceived. തങ്കു ബിരുദർ ദോഹയിൽ ആംഗ്ലിക്കൻ സെന്ററിൽ ശുശ്രൂഷിക്കുന്നു. 2019 February 21-22 തീയതികളിൽ. February 21 വ്യാഴം വൈകിട്ട് 8 മുതൽ 10 വരെ FSS ഹാളിലും February 22 വെള്ളി വൈകുന്നേരം 4 മുതൽ 6:15 വരെ എപ്പിഫാനി സാഞ്ചുറിയിലും ശുശ്രൂഷിക്കുന്നു. തങ്കു ബിരുദർ അബുദാബിയിൽ ശുശ്രൂഷിക്കുന്നു. 2019 February 23 ശനി ശുശ്രൂഷകൾ വൈകിട്ട് 8 മുതൽ 10 വരെ സെയിൻറ്റ് ആൻഡ്രൂസ് ചർച്ച് ഹാൾ ബിൽഡിംഗ് നമ്പർ 1 സെയിൻറ്റ് ആൻഡ്രൂസ് ചർച്ച് കോമ്പൗണ്ട് അബുദാബി. ഡോക്ടർ തോമസ് ഏബ്രഹാം മിനിസ്ട്രിങ് ഇൻ ലണ്ടൻ അറ്റ് ഹെസ്റ്റൺ കമ്മ്യൂണിറ്റി സ്കൂൾ ഹെസ്റ്റൺ റോഡ് ഹൗൺസ്ലോ മിഡിൽസെക്സ് TW50QR ഫ്രം 10 AM ടു 4 PM ഓൺ ദ 20th, 21st, and 22nd of February 2019. Dr. Thomas Abraham ministering in Hull on the 23rd of February Saturday at 10 a.m. and 3 p.m. at Living Word Church, 103 Walton Street, Hull, HU36JG. For more information, call 07545055444 or 07-8464-72890. Dr. Thomas Abraham ministering in Birmingham on the 24th of February Sunday at 11 a.m. at Cadbury Club, Bourneville Lane, Bourneville, B302LU, Birmingham. For more information, call 07-7885-28644 or 07-9887-66164. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ഒരു ബൈബിൾ പഠനത്തിലേക്ക് കടക്കുന്നു, ഒരു താരതമ്യ പഠനം. മോശയും യേശുവും ഒരു താരതമ്യ പഠനം. മറ്റൊരു ടൈറ്റിലൂടെ പറഞ്ഞാൽ, മോശയുടെ ന്യായ പ്രമാണവും യേശുവിൻ്റെ സ്നേഹപ്രമാണവും. ഒരു വേദഭാഗം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 1:17 ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും പോകുമ്പോൾ ക്രിസ്തുവും അപ്പോസ്തലന്മാരും വളരെ വിശദമായി പഠിപ്പിച്ച ഒരു വലിയ ആത്മീയ പാഠത്തിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ കർത്താവ് മോശയുടെ പ്രമാണം സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ നിരവധി അവസരങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ മോശ എന്തിനാണ് വന്നത്, താൻ എന്തിനാണ് വന്നത് എന്ന് കർത്താവ് താരതമ്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പോലും അറിയാതെ ഈ ന്യായപ്രമാണം മറ്റൊരു രൂപത്തിൽ സഭകളിലേക്ക് വന്നിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹപ്രമാണം സഭയിൽ നിന്ന് എടുത്തു മാറ്റി മോശയുടെ ന്യായപ്രമാണം സഭയിലേക്ക് വരുന്ന നിരവധി അവസരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. തിമോത്യോസിൻ്റെ ലേഖനത്തിൽ 1 തിമോത്യോസിൽ പറയുന്നുണ്ട്, ചിലർ നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം ഇവയാൽ ഉളവാകുന്ന സ്നേഹം വിട്ടുമാറിയിട്ട് അവർ ധർമ്മ ഉപദേഷ്ടാക്കന്മാർ, മലയാളത്തിൽ ധർമ്മം എന്ന് ട്രാൻസ്ലേഷൻ, ദ ടീച്ചേഴ്സ് ഓഫ് ദ ലോ, ന്യായപ്രമാണം ഉപദേശിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു.
സ്നേഹത്തിൻ്റെ പ്രമാണം വിട്ട് ന്യായപ്രമാണം ഉപദേശിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ ആ വേദഭാഗം ഒന്ന് ചെറുതായിട്ട് വായിക്കാം. തിമോത്യോസിനോട് പൗലൂസ് പറയുമ്പോൾ, ഒന്ന് തിമോത്യോസ് ആണ് നമ്മളിപ്പോൾ വായിക്കുന്ന, ഒന്ന് തിമോത്യോസ് 1:5, ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. സ്നേഹമാണ് സഭയ്ക്കകത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സ്നേഹത്തിൽ നിന്നാണ് എല്ലാം ചെയ്യപ്പെടേണ്ടത്. ആരും അടിച്ചേൽപ്പിച്ച നിയമം കൊണ്ടല്ല, പേടിച്ചിട്ടോ നിർബന്ധിച്ചിട്ടോ അല്ല, ദൈവസ്നേഹത്തിൽ പരിശുദ്ധാത്മാവിനാലാണ് സഭയിലെ എല്ലാ കാര്യങ്ങളും നടക്കേണ്ടത്. പ്രസംഗമായാലും കൺവെൻഷൻ നടത്തുന്നതായാലും ദൈവവേലയിൽ കൊടുക്കുന്നതായാലും എല്ലാം ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരണം. അതാണ് ക്രിസ്തുവിൻ്റെ മാർഗം, അതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള മാർഗം. ആ മാർഗം കൊണ്ടുവരാൻ വേണ്ടിയാണ് പിതാവ് ആഗ്രഹിച്ചത്. ആ മാർഗത്തിലേക്കുള്ള ചവിട്ടുപടി മാത്രമായിരുന്നു പഴയ നിയമം അഥവാ ന്യായപ്രമാണം. ന്യായപ്രമാണം അല്പം വെളിച്ചമുള്ളതാണെന്ന് 2 Timothy 3 തേജസ്സോടുകൂടിയാണ് വന്നത്, കല്ലിൽ അക്ഷരമായി കൊത്തിയ പ്രമാണം. എന്നാൽ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ തേജസ്സേറിയതാണ് എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഇവിടെ വായിക്കുകയാണ്, ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. തിമോത്യോസിനോട് പറയുകയാണ്, സഭയ്ക്കകത്ത് ആ സ്നേഹത്തിൽ കാര്യങ്ങൾ നടക്കാനുള്ള നിലയിൽ നീറ്റി ചെയ്യണം. എന്നിട്ട് പറയുകയാണ്, ചിലർ ഇവ വിട്ടുമാറി, ആരാ, ചില ഉപദേശിമാർ, ചില പ്രസംഗകർ ഇത് വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാൻ ശ്രമിക്കുന്നു. ധർമ്മോപദേഷ്ടം എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ഓഫ് ദ ലോ, പഴയ നിയമ ന്യായപ്രമാണം, മോശയുടെ പ്രമാണം ഉപദേശിക്കുന്നവരായി തീർന്നിരിക്കുന്നു. തങ്ങൾ പറയുന്നത് ഇന്നതെന്നും സ്ഥാപിക്കുന്നത് ഇന്നതെന്നും ഗ്രഹിക്കുന്നില്ല താനും. എന്നിട്ട് അതിൻ്റെ താഴെ പറയാം, ന്യായപ്രമാണമോ നീതിമാന് വേണ്ടിയുള്ളതല്ല. ന്യായപ്രമാണം പുതിയ വിശ്വാസിക്ക് വേണ്ടിയുള്ളതല്ല. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരാൾക്ക് ഒരു പ്രമാണത്തിൻ്റെ ആവശ്യമില്ല. അധർമ്മികൾ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതൃഹന്താക്കൾ, മാതൃഹന്താക്കൾ, കൊലപാതകർ, ദുർനടപ്പുകാർ, പുരുഷമൈതനക്കാർ, നരമോഷ്ടാക്കൾ, ഭോഷ്കവർ എന്നിവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പത്യോപദേശത്തിന് വിരുദ്ധമായ മറ്റേതിനും അത്രേ വെച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊണ്ട് ആ ന്യായപ്രമാണത്തെ ന്യായോചിതമായി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ, ന്യായപ്രമാണത്തിൽ ക്രിസ്തുവിനെ സംബന്ധിച്ച നിരവധി കാര്യങ്ങളുണ്ട്. ന്യായപ്രമാണം അപ്പോസ്തലന്മാർ എങ്ങനെയാണോ ഉപയോഗിച്ചത് അങ്ങനെ ഉപയോഗിക്കാവുള്ളൂ, അല്ല അതിനകത്തെ പ്രമാണമെടുത്ത് സഭയിലേക്ക്, പുതിയ നിയമസഭയിലേക്ക് കൊണ്ടുവരുവാനല്ല. അങ്ങനെ പ്രമാണങ്ങൾ വെച്ചിട്ട് മനുഷ്യൻ്റെ ബാഹ്യവും ആന്തരികവുമായ പല കാര്യങ്ങളെ മോശയുടെ പ്രമാണപ്രകാരം ചെയ്യുവാൻ നോക്കുക. അത് തന്നെയാണല്ലോ അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, സഭയിലെ 1-ാമത്തെ സുനഹദോസ്, സുനഹദോസ് എന്ന് പറഞ്ഞാൽ കൗൺസിൽ, ഉപദേശപരമായ കാര്യങ്ങൾ ഉണ്ടായ ഒരു ഡിസ്പ്യൂട്ട് തീർക്കാൻ വേണ്ടി ആദിമ മൂപ്പന്മാർ, അപ്പോസ്തലന്മാരും മൂപ്പന്മാരും ചേർന്നൊരു കൗൺസിൽ കൂടിയതിനെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 15 നമ്മൾ വായിക്കുന്നു. അതെങ്ങനെയുണ്ടായത്? അപ്പോസ്തലപ്രവൃത്തി 15:1, യഹൂദയിൽ നിന്ന് ചിലർ വന്ന്, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരമനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. പരിച്ഛേദന എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ അവരുടെ ആൺകുട്ടികൾക്ക് 8 വയസ്സ് പ്രായമായപ്പോൾ അവരുടെ അഗ്രചർമ്മം, ലിംഗാഗ്രചർമ്മം നീക്കുന്ന ഒരു കാര്യമുണ്ട്. അത് വാസ്തവത്തിൽ വരാനുള്ള ഹൃദയ പരിച്ഛേദനയുടെ ഒരു നിഴല് മാത്രമാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 2-ാം അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, പുറമേ യഹൂദനായവനല്ല യഹൂദൻ, അകമേ ഹൃദയത്തിൽ യഹൂദനായവനാണ് യഹൂദൻ, പുറമേ കൈകൊണ്ട് ചർമ്മത്തിൽ തൊലിയിൽ വരുത്തുന്ന ഒരു മുറിച്ചു മാറ്റുന്ന, അതുകൊണ്ട് ഒരു മാറ്റവും സംഭവിക്കില്ല. ആ പരിച്ഛേദനയല്ല ദൈവം വരുത്തുന്ന, ഹൃദയത്തിൽ വരുത്തുന്ന, ഇവിടെ പറയുന്നത് ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം, Romans 2:28-29, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ എത്ര യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള, അക്ഷരത്തിലല്ലെന്ന് പറഞ്ഞാൽ ആക്ഷരികമായ, ലിറ്ററലി പറയുന്ന ആ കത്തി കൊണ്ട് നടത്തുന്ന അത് പുറമെ കാണിക്കുന്ന അതല്ല ദൈവം ഉദ്ദേശിച്ചത്, അതൊരു സൂചന മാത്രമായിരുന്നു. ആക്ഷരികമായല്ല, ആത്മാവിൽ, ഉള്ളിൽ, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന എത്രയും പരിച്ഛേദന. അവന് മനുഷ്യരാരല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. പുറമേ കാര്യങ്ങളൊക്കെ കാണിച്ചാൽ മനുഷ്യർ പുറമേ, നമ്മളിപ്പോൾ ശരീരത്തിലോ ഡ്രസ്സിലോ ഒക്കെ ഒരു ഭക്തിയൊക്കെ വേണേൽ കാണിച്ചുകൊണ്ട് നടക്കുക, മനുഷ്യർ ഒരു ഭയങ്കര ഭക്തൻ പോകുന്നെന്ന് പറയും. പക്ഷെ ഹൃദയത്തിൻ്റെ രൂപാന്തരം മാത്രമേ ദൈവം നോക്കത്തുള്ളൂ. അതാണ് അപ്പോസ്തലപ്രവൃത്തി 15 നമ്മൾ വായിക്കുന്നത്, യഹൂദിയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരമനുസരിച്ച്
പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. പൗലൂസിനും ബർന്നബാസിനും അവരുടെ അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലൂസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്കസംഗതിയെപ്പറ്റി എരിച്ചിലേമിൽ അപ്പോസ്തലന്മാരുടെ മൂപ്പന്മാരുടെ അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. അങ്ങനെ അവരൊന്നിച്ച് പത്രോസും യോഹനാനും യാക്കോബും എല്ലാം ചേർന്ന് ഈ കാര്യത്തെക്കുറിച്ച് അവർ ആലോചിച്ചു. കാരണം യഹൂദന്മാരുടെ ഇടയിലാണ് ക്രിസ്തു വന്നത്. ക്രിസ്തുവും പരിച്ഛേദനയേറ്റയാളാണ്. യേശുക്കുഞ്ഞിനെ 8 വയസ്സുള്ളപ്പോൾ പരിച്ഛേദന ഏൽപ്പിച്ചതാണ്. എന്നാൽ ക്രിസ്തു വന്ന് ഇവിടെ ശരീരത്തിൽ പരിച്ഛേദന ഏൽപ്പിക്കാനല്ല വന്നത്. അതുകൊണ്ട് വിജാതിയരുടെ ഇടയിൽ അപ്പോസ്തലന്മാർ സുവിശേഷം അറിയിപ്പിച്ചപ്പോൾ അവരെ ആരെയും പരിച്ഛേദന ഏൽപ്പിച്ചില്ല. ഇന്നും അറിയാതെ ഒളിഞ്ഞും തെളിഞ്ഞും ആ മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ ഒരു ലീഗലിസ്റ്റിക് ഒരു ആശയം സഭയ്ക്കകത്തേക്ക് ലോ കൊണ്ടുവരാൻ നിർബന്ധിച്ച് മനുഷ്യരെ ഓരോന്ന് ചെയ്യിക്കുവാൻ, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അവിടെ തിരി, ഇവിടെ തിരി എന്നൊക്കെ പറഞ്ഞ് ഒരു ചട്ടങ്ങളിലും പ്രമാണങ്ങളിലും കൊണ്ട് മനുഷ്യനെ കെട്ടാൻ നോക്കുകയാണ്. കുറച്ചൊക്കെ പേടിച്ച് മനുഷ്യൻ അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ ഹൃദയത്തിൽ നിന്ന് വന്നാൽ ആരും നിർബന്ധിക്കേണ്ടി വരില്ല, ആരും പിടിച്ചു നിർത്തിയാലോട്ട് നിൽക്കത്തുമില്ല. അങ്ങനെ പുതിയ നിയമ ശുശ്രൂഷ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്ന തേജസ്സേറിയ ശുശ്രൂഷയാണ്. ചുരുക്കി പറഞ്ഞാൽ ആദിമ സഭയിലും എല്ലാ കാലത്തും ഈ മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ കോണ്ടക്സ്റ്റിലല്ലാത്ത, അവസരത്തിലല്ലാത്ത തലയിടൽ പല പ്രശ്നവും ഉണ്ടാക്കും. മോശയെ കർത്താവ് തള്ളി പറഞ്ഞിട്ടില്ല. മോശയെ ദൈവം തന്നെയാണ് ആക്കി വെച്ചത്. മോശയുടെ ന്യായപ്രമാണം ആവശ്യമായിരുന്നു. മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ സ്ഥാനമേതാണ്? യേശു വന്നപ്പോൾ അതിനെന്താ സംഭവിച്ചത്? ഇത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ഈ കൺഫ്യൂഷൻ മാറും. മോശയുടെ ന്യായപ്രമാണം ന്യായോചിതമായിട്ട് എങ്ങനെ ഉപയോഗിക്കാം, ഇത് എല്ലാ ദൈവദാസന്മാരും ദൈവമക്കളും തിരിച്ചറിയണം. നമ്മൾ മോശയെ തള്ളിപ്പറയല്ല, പക്ഷേ യേശുവിൻ്റെ അത്യന്ത തേജസ്സിൻ്റെ മുമ്പിൽ മോശ ഒന്നുമല്ല. മോശയുടെ ന്യായപ്രമാണപ്രകാരം എരിവേറിയ പൗലുസ്ലിഹ സഭയെ ഉപദ്രവിക്കുവാനായി പോകുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു, നട്ടുച്ചയ്ക്ക് സൂര്യനെ കവിയുന്ന ഒരു മറ്റൊരു സൂര്യൻ ഉദിച്ചു. അത് യേശുവായിരുന്നു. ആ യേശുവിൻ്റെ പ്രഭാവത്തിൽ ആ ന്യായപ്രമാണത്തിൻ്റെ ആ കാഠിന്യമായി ഏറി നടന്ന, ഹൃദയകാഠിന്യമേറി നടന്ന പൗലൂസ് താഴെ വീണു. ഒരു നമ്മളിപ്പോൾ ഉച്ചസമയത്ത് സൂര്യൻ ഉള്ളിടത്ത് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ അത് കത്തുന്നത് പോലും കാണാൻ പോലും പറ്റുകയില്ല. അതുപോലെയാണ് ന്യായപ്രമാണവും ക്രിസ്തുവിൻ്റെ കൃപയുടെ സൂര്യനും തമ്മിലുള്ള മാറ്റം. അതിനെക്കുറിച്ച് തീത്തോസിൻ്റെ ലേഖനത്തിൽ പൗലുസ്ലീഹ പറയുന്ന, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന്. അപ്പോൾ പണ്ട് തൻ്റെ തലയ്ക്ക് മുകളിൽ ഉദിച്ച ക്രിസ്തു എന്ന നീതിസൂര്യനെ ഓർത്തോണ്ടാണ് പറയുന്നത്. അപ്പോൾ ആ നീതിസൂര്യന് മുമ്പിൽ, ക്രിസ്തുവിൻ്റെ പ്രമാണത്തിന് മുമ്പിൽ, സ്നേഹപ്രമാണത്തിന് മുമ്പിൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രമാണത്തിന് മുമ്പിൽ, ന്യായപ്രമാണം ഒരു സൂര്യൻ്റെ മുമ്പിലെ വെറും മെഴുകുതിരി പോലെ പോലുമില്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. അഥവാ ക്രിസ്തുവിന് മുമ്പിൽ മോശ ഒന്നുമല്ല. എന്നാൽ പ്രിയരെ, നമ്മൾ ഈ തിരുവചനം മുഴുവൻ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ഇന്ന് നമ്മൾ യഹൂദന്മാരുടെ ഇടയിലേക്ക് നോക്കിയാൽ മോശ എന്ന് കേട്ടാൽ അവരുടെ രക്തം തിളയ്ക്കും, യഹൂദൻ്റെ രക്തം തിളയ്ക്കും. അപ്പം യഹൂദൻ്റെ ആരാധ്യ പുരുഷനായിരുന്നു മോശ. മോശ യഹൂദൻ്റെ ആരാധ്യ പുരുഷൻ. ചില വചനങ്ങൾ നമുക്ക് നോക്കാം. പിറവിയിലെ കുരുടനായിരുന്ന വ്യക്തിയെ കർത്താവായ യേശു സൗഖ്യമാക്കി. ഈ കുരുടനെ വഴിയിൽ വെച്ച് കണ്ട് യഹൂദന്മാർ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് നിൻ്റെ കണ്ണ് കണ്ടത്? പറഞ്ഞു, യേശുവ എന്ന് പറഞ്ഞാൽ യേശുവിനെ ക്രിസ്തു എന്ന് പറയുന്നവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കണമെന്ന് അവർ നിയമം ഉണ്ടാക്കി വെച്ചിരുന്നു ആ സമയത്ത്. അങ്ങനെ ഈ യേശു ക്രിസ്തുവിൻ്റെ കയ്യാൽ സൗഖ്യമായവനെ, അത്ഭുത സൗഖ്യം പ്രാപിച്ച പിറവിയിലെ അവനെ കണ്ണു കാണാൻ വരായിരുന്നു. അവന് സൗഖ്യം കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയല്ല, അവനെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ ചെയ്ത് ഈ പരീശന്മാർ, ഈ മോശയുടെ പീഠത്തിലിരിക്കുന്ന പരീശന്മാർ അവനെ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ അവർ അവനെ ശകാരിച്ചു, നീ അവൻ്റെ ശിഷ്യൻ, ഈ കുരുടനോർ പറഞ്ഞു, നീ അവൻ്റെ ആ യേശുവിൻ്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ, മോശയോട് ദൈവം സംസാരിച്ചുവെന്ന് ഞങ്ങൾ അറിയുന്നു, ഇവനോ എവിടെ നിന്ന് എന്നറിയുന്നില്ല എന്ന് പറഞ്ഞു. ഇവിടെ അവർ പറയുകയാണ്, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ.
അപ്പം യഹൂദൻ അതിൽ തൊട്ട് മുമ്പത്തെ അദ്ധ്യായത്തിൽ ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണെന്നൊക്കെ അവർ പറയുന്നുണ്ട്, അബ്രഹാമിൻ്റെ മക്കളാണെന്നും ഒക്കെ പറയുന്നെങ്കിലും യഹൂദനെ സംബന്ധിച്ച് അവൻ്റെ ഒരു രാഷ്ട്ര ഒരു ഫോർമുലേഷനിലേക്ക് കൊണ്ടുവന്നത് ഈജിപ്തിൽ നിന്ന് അവരെ പുറത്തേക്ക് അടിമനുഖത്തിൽ നിന്ന് കൊണ്ടുവന്നത് മോശയാണ്. മാത്രമല്ല ദൈവത്തിൽ നിന്ന് പ്രമാണം പ്രാപിച്ചവർക്ക് കൊടുത്തത് മോശയാണ്. അപ്പം യഹൂദനെ സംബന്ധിച്ച് അവരുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ ആളാണ് മോശ. മോശ എന്ന് പറഞ്ഞാൽ യഹൂദൻ്റെ രക്തം തിളയ്ക്കും. യേശുവിൻ്റെ ശിഷ്യന്മാർക്കും അവർ യഹൂദന്മാരായിരുന്നു, അവർക്കും മോശയെക്കുറിച്ച് ഒരു വലിയ ആരാധ്യ പുരുഷനായിട്ട് അവരുടെ ഉള്ളിൽ ഉയർന്നു നിൽക്കുകയായിരുന്നു. അത് സംബന്ധിച്ച് വ്യക്തമാക്കുന്ന ഒരു വേദഭാഗമാണ് ലൂക്കോസ് 9:28 മുതൽ. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. രണ്ട് പുരുഷന്മാർ അവനോട് സംസാരിച്ചു, മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ യെരുശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഉണർന്ന ശേഷം അവൻ്റെ തേജസ്സിനെയും, അവർ തേജസ്സിൽ പ്രത്യക്ഷരായി എന്ന് പറയും, നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ അവർക്ക് തേജസ്സുണ്ടായിരുന്നു തോന്നും. ഇവിടെ പറയുകയാണ് ഉണരുമ്പോൾ അവൻ്റെ തേജസ്സിനെയും, ആരുടെ, യേശുവിൻ്റെ തേജസ്സിനെയും, അവനോട് കൂടെ നിൽക്കുന്ന രണ്ട് പുരുഷന്മാരെയും കണ്ടു. അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് യേശുവിനോട്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. കണ്ടോ, പത്രോസിലെ യഹൂദൻ ഉണരുകയാണ് മോശയെ കണ്ടപ്പോൾ. ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ. ഇപ്പോൾ യേശുവിനെയും മോശയ്ക്കും ഏലിയാവിനും 3 പേരെ ഒരുപോലെ ഇപ്പോൾ അവർ കാണുന്നു. ഞങ്ങൾ 3 കുടിലുണ്ടാകട്ടെ, 1 നിനക്കും 1 മോശയ്ക്കും 1 ഏലിയാവിനും എന്ന് താൻ പറയുന്നത് ഇന്നത് എന്നറിയാതെ പറഞ്ഞു. മത്തായി ആ വാക്കെടുത്ത് പറഞ്ഞിട്ടില്ല, താൻ പറയുന്നത് മണ്ടത്തരമാണെന്ന് അറിയാതെ പറഞ്ഞെന്ന. താൻ പറയുന്നതിൻ്റെ മഠയത്തരം, ക്രിസ്തുവിനെയും ഈ മോശയുമെല്ലാം തുല്യമാക്കിയതിലുള്ള ആ അറിവുകേട് എന്ന അറിയാതെ പറഞ്ഞു. ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു. മേഘത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇവർ എൻ്റെ പ്രിയ മക്കൾ നല്ല കേട്ടത്, ഇവൻ യേശു എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. 39 പഴയ നിയമ ഗ്രന്ഥങ്ങളും പ്രവാചകന്മാരുടെ വാക്കുകളും ന്യായപ്രമാണത്തിലെ നിരവധി ചട്ടങ്ങളും കൽപ്പനകളും കയ്യിലുള്ള യഹൂദന്മാരായ ശിഷ്യന്മാരോട് പറയാണ്, ഇവന് ചെവി കൊടുപ്പീൻ. നമ്മുടെ സഭകൾ ഇനിയെങ്കിലും അതൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. ഞാൻ കർത്താവിലേക്ക് വന്ന കാലഘട്ടത്തിൽ ഓർക്കുന്നുണ്ട്, അന്ന് കൂടിയ പല മീറ്റിങ്ങുകളിലും സഭായോഗങ്ങളിലും യേശു എന്ന് ഒരിക്കൽ പോലും പറയാത്ത സഭായോഗങ്ങളിൽ ഞാൻ കൂടിയിട്ടുണ്ട്. പല മീറ്റിങ്ങുകളിലും മോശയുണ്ട്, ഏലിയാവുണ്ട്, ദാവീദുണ്ട്, ഹാഗാറുണ്ട്, യിർമ്യാവിൻ്റെ കണ്ണുനീരുണ്ട്, നെഹമ്യാവിൻ്റെ മതിലുമണിയുണ്ട്, എല്ലാം കേൾക്കാം. അതൊക്കെ നമുക്ക് അപ്പോസ്തോലിക കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നമ്മൾ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. ഇസ്രായേൽ മക്കൾ അവരുടെ വഴിയിൽ അവർ ദൈവത്തോട് പിറുപിറുത്തു, അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കരുത്. ഇസ്രായേൽ മക്കളുടെ കുഴപ്പങ്ങൾ നിമിത്തം അവർക്ക് കനാനിൽ കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് എഴുതിയിരിക്കുകയാണെന്ന് 1 കൊരിന്ത്യർ 10 2 പത്രോസ് 2 യൂദയുടെ പുസ്തകത്തിലും വ്യക്തമായി പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് ദൃഷ്ടാന്തമാണ്. ദൈവത്തോട് പിറുപിറുത്താൽ, ദൈവവഴി വിട്ടുപോയാൽ ഉണ്ടാകുന്നതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ആ നിലയിലേ കാണാവുള്ളൂ. പക്ഷേ പഴയ നിയമം, അതാണ് ന്യായപ്രമാണം, ഉപയോഗിക്കേണ്ട വിധത്തിൽ ന്യായോചിതമായി ഉപയോഗിക്കണം, അത് ഈ വിധത്തിലാണ്. അതല്ലാതെ പഴയ നിയമം അപ്പടി എടുത്തുകൊണ്ട് വന്നാൽ അതിനകത്തെ ന്യായപ്രമാണം നമ്മളെ, സഭയെ തകർത്ത് കളകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പൗലൂസ് ന്യായപ്രമാണത്തെ ശാപത്തിൻ്റെ പ്രമാണമെന്ന് വിളിക്കുന്നത്. ന്യായപ്രമാണം ശാപത്തിൻ്റെ പ്രമാണമെന്നുള്ള നിലയിലല്ല, ന്യായപ്രമാണ പ്രകാരം അനുഗ്രഹത്തിലേക്ക് വരവൻ ആഗ്രഹിക്കുന്നവൻ പ്രമാണം മുഴുവൻ അനുസരിക്കണം. എന്ന് പറഞ്ഞാൽ 100-ൽ 100 മാർക്ക് മേടിച്ചാലേ അവിടെ പാസ് മാർക്ക് കിട്ടുള്ളൂ. ഒരെണ്ണത്തിൽ തെറ്റിയാൽ എല്ലാത്തിലും തെറ്റിയെന്നാണ് യാക്കോബ് പറയുന്നത്. അപ്പം നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ മാർഗത്തിലൂടെയാണ് അപ്പുറം കടക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അഥവാ മോശയുടെ മേശയിൽ ചെന്നിട്ടാണ്, ആ ഇമിഗ്രേഷൻ കൗണ്ടർ വഴിയാണ് നിങ്ങൾ അപ്പുറം കടക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു കുറവും ജീവിതത്തിൽ കാണരുത്. 100% പെർഫെക്റ്റ് ആയിരിക്കണം. അതാണ് മോശയുടെ മാർഗം. അപ്പം അതാണ്, അതിൽ മോശയുടെ ന്യായപ്രമാണത്തിൽ നിലനിൽക്കാത്തവനെല്ലാം ശാപത്തിൻ കീഴാണ്. എന്നിട്ട് പറയാം, 1 തെറ്റിയാൽ എല്ലാത്തിലും തെറ്റി. ചുരുക്കി പറഞ്ഞാൽ മോശയുടെ ന്യായപ്രമാണം അനുഗ്രഹത്തിന് വേണ്ടി കൊടുത്തതാണ്.
ഇവയെല്ലാം ഞാനിന്ന് നിന്നോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും അനുസരിച്ച് നടന്നാൽ നീ അനുഗ്രഹിക്കപ്പെടും, ഈ അനുഗ്രഹമെല്ലാം നിനക്ക് സിദ്ധിക്കും. അതാണല്ലോ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ന്യായപ്രമാണം കൊടുത്തിട്ട് ദൈവം പറയുകയാണ്. അനുഗ്രഹം 15 വാക്യങ്ങളുള്ളൂ, തുടർന്ന് 50-ലധികം വാക്യങ്ങളിൽ ശാപമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ അനുഗ്രഹം പ്രാപിക്കാൻ ആരെ കൊണ്ട് ഒക്കത്തില്ലെന്ന് മാത്രം. അനുഗ്രഹത്തിന് വേണ്ടി കൊടുത്ത പ്രമാണമാണ്, പക്ഷേ അതിൻ്റെ വ്യവസ്ഥ ഭയങ്കരമാണ്, ഒരെണ്ണം തെറ്റിയേക്കരുത്. ചുരുക്കി പറഞ്ഞാൽ അനുഗ്രഹത്തിനായിട്ട് കൊടുത്ത പ്രമാണം അവർക്ക് ശാപകാരണമായി ഭവിച്ചു. അതാണ് ശാപത്തിൻ്റെ പ്രമാണം എന്ന് പറയുന്ന കാര്യം. അല്ലാതെ ന്യായപ്രമാണം ശാപം കൊടുക്കാൻ വേണ്ടിയല്ല, അനുഗ്രഹം തരാനാണ്. ചുരുക്കി പറഞ്ഞാൽ ദൈവം പഠിപ്പിക്കുകയാണ്, നിൻ്റെ പെർഫെക്ഷൻ കൊണ്ടൊന്നും നിനക്ക് പറ്റില്ല കുഞ്ഞേ. അതുകൊണ്ടാണ് ഒരു ചെറുപ്പക്കാരൻ വന്ന് നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ന്യായപ്രമാണത്തിൻ്റെ പ്രതിനിധി യേശുവിനോട് ചോദിക്കുമ്പം, ഞാൻ എന്ത് ചെയ്യണം, ചെയ്യാൻ വന്നിരിക്കുക, നിൻ്റെ നീ പെർഫെക്റ്റായിട്ടൊക്കെ ചെയ്ത് കടക്കാൻ പോവാ അല്ലേ, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുന്നത്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് വാ, എന്നെ അനുഗമിക്കുക. എന്നാലും കടക്കുമെന്ന് പറഞ്ഞില്ല, നിനക്കവിടെ നിക്ഷേപം ഉണ്ടാവുമെന്ന് പറഞ്ഞുള്ളൂ. ആ നിക്ഷേപം കിട്ടാൻ നീ അങ്ങ് സ്വർഗത്തിൽ ചെല്ലണമെങ്കിൽ പിന്നെ എന്നെ അനുഗമിക്കണം, എൻ്റെ വഴി പിന്തുടരണം. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട് സ്വന്തം കഴിവുകൊണ്ട് ചെയ്യാനൊക്കത്തില്ല. അപ്പം നിനക്കുള്ള സ്വന്തം കഴിവുകൊണ്ട് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ എത്താൻ പറയുന്ന ന്യായപ്രമാണം ഒരു മനുഷ്യനെ കൊണ്ട് ഒക്കത്തില്ല. അപ്പം ഇത് ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി തന്നെയാണ് ന്യായപ്രമാണം കൊടുത്തത്. ന്യായപ്രമാണം കൊടുത്തെങ്കിലേ മനുഷ്യൻ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് നിലവിളിക്കത്തുള്ളൂ, എന്നെ കൊണ്ടിത് പറ്റില്ല, കാരണം എനിക്കത് ചെയ്യാനുള്ള കഴിവെന്നില്ല. എന്നെ ഇതിൽ നിന്ന് പിൻവലിപ്പിക്കുന്നത് ആദാമിൽ നിന്നുവന്ന പാപമാണ്. ഞാൻ എത്ര ദിവസം ഉപവസിച്ചാലും ഞാൻ എത്ര ദിവസം ശുദ്ധീകരിക്കാൻ നോക്കിയാലും പിന്നെ എൻ്റെ അകത്തു നിന്ന് കോപവും പകയും പിണക്കവും എല്ലാം വരികയാണ്. ഞാൻ നോക്കിയാൽ എനിക്കൊരിക്കലും ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് മൊറാലിറ്റി, ദൈവത്തിൻ്റെ ധാർമ്മിക നീതിയിൽ, ദൈവം ഉദ്ദേശിക്കുന്ന ദിവ്യ സ്വഭാവത്തിൽ ഒരു മനുഷ്യനെ കൊണ്ട് എത്താനൊക്കത്തില്ല. അവിടെയാണ് കൃപ ഇറങ്ങിയത്, പാപം പെരുകിയെടുത്ത കൃപ അഥവാ ക്രിസ്തു. അതാണ് നമ്മൾ ആദ്യം വായിച്ചത്, ന്യായപ്രമാണം മോശം മുഖേന ലഭിച്ചു, കൃപ യേശു മുഖേന വന്നു. കൃപ വന്നെന്ന ഒരു വ്യക്തിയാണ് വരുന്നതല്ലേ. ന്യായപ്രമാണം കൊടുക്കുമായിരുന്നു, കല്ലിൽ അക്ഷരമായി കൊടുക്കുമായിരുന്നു, എന്നാൽ ന്യായപ്രമാണം കൊടുത്തെങ്കിൽ യേശുവാകുന്ന കൃപ നമ്മളെ തേടി ഇറങ്ങി വന്നു, നമ്മുടെ അടുക്കേക്ക് വന്നു. ന്യായപ്രമാണം നിമിത്തം കല്ലെറിയപ്പെടുന്ന ഒരു സ്ത്രീയെ സ്നേഹത്തിൻ്റെ പ്രമാണത്തിൻ്റെ നായകനായ യേശു അവളെ രൂപാന്തരപ്പെടുത്തുകയാണ്. ന്യായപ്രമാണം പാപിയെ കൊല്ലുന്നു, എന്നാൽ കൃപയുടെ പ്രമാണം യേശു പാപിയിലെ പാപത്തെ തൻ്റെ സ്നേഹം കൊണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കിയിട്ട് പാപിയെ സമൂഹത്തിന് കൊള്ളാവുന്നതിനായി കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ ഇതാ മറുരൂപമലയിൽ ആ മോശെ വീരപുരുഷനായി കാണുന്ന ശിഷ്യന്മാരോട് ഉയരത്തിൽ ശബ്ദമുണ്ടാകുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദമുണ്ടായി. നമ്മുടെ സഭകൾ യേശുവിനെ പ്രസംഗിക്കാം, നമ്മുടെ മീറ്റിങ്ങുകളിൽ ക്രിസ്തു ഉയരട്ടെ. പുതിയ നിയമത്തിൽ എന്തുവാണ് അപ്പോസ്തലന്മാർ വെളിപ്പെടുത്തിയത്? പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ് എന്താണ് പറഞ്ഞത്? ക്രിസ്തുവിൻ്റെ വലിപ്പവും ക്രിസ്തുവിനെ സ്വീകരിച്ച അഥവാ ക്രിസ്തു ഉള്ളിൽ വസിക്കുന്ന ഒരു പുതിയ നിയമവിശ്വാസിയുടെ വലിപ്പം. പലപ്പോഴും നിനക്ക് കുഴപ്പമാ, നിനക്ക് കുറവാ, നീ അത് ചെയ്തു, കുഴപ്പങ്ങൾ പറയുക സഭകളിൽ. കുഴപ്പങ്ങൾ ഒത്തിരി ഉണ്ട്. ഒരു കൊച്ചു കുഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോൾ അത് പലതവണ വീഴും. നമ്മളാരെങ്കിലും ആ നിന്നെ ഒന്നിനും കൊള്ളുകയല്ല, നീ ചുമ്മാ പടുപടാന്ന് വീഴുക എന്ന് ഒരു കുഞ്ഞിനോട് പറയുമോ? നമ്മളെന്ത് പറയും? നിനക്ക് പറ്റും കുഞ്ഞ്, നിനക്ക് നടക്കാൻ പറ്റും. കാരണം നമുക്കറിയാം ഈ കുഞ്ഞിൻ്റെ അകത്ത് നടക്കാനുള്ള ശേഷി ഉണ്ടെന്ന്, നമ്മളും നടന്നുവരാം. ഇതുപോലെ ഒരു വിശ്വാസിയുടെ വീഴ്ചയിൽ അവനെ ന്യായപ്രമാണപ്രകാരം മോശം ചെയ്തതുപോലെ ഇടിച്ചിരുത്തുകയല്ല, യു ക്യാൻ. രക്ഷിക്കപ്പെട്ട നിനക്ക് ആ പാപത്തെ ജയിക്കാൻ പറ്റും, രക്ഷിക്കപ്പെട്ട നിനക്ക് കാൽ എടുത്തു വെച്ച് നടക്കാൻ പറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ ആ മറുരൂപമലയിലെ ശബ്ദം ഇതാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദമുണ്ടായി. ശബ്ദമുണ്ടായ നേരത്ത് യേശുവിനെ തനിയെ കണ്ടു. മത്തായി എഴുതിയിരിക്കുന്നത് അവർ തല ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. അപ്പോൾ യേശുവിനെ മാത്രം കാണാം, ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചു ഉപവസിച്ചു എന്നൊക്കെ പറയാതെ യേശു എനിക്ക് വേണ്ടി ചെയ്യും, എൻ്റെ കർത്താവിനെ സൗഖ്യമാക്കാൻ വേണ്ടി, ക്യാൻസർ ആണേലും എൻ്റെ കർത്താവിന് ഒന്നുമില്ല. അപ്പോൾ തന്നെ ഏതൊരാളോടും മനസ്സലിയും, എനിക്കൊന്നും തിരുമുമ്പാകെ പ്രശംസിക്കാനില്ല എന്ന് പറഞ്ഞ് നമുക്കൊന്ന് വരാം.
ഇപ്പോൾ രോഗങ്ങൾ സൗഖ്യമാകും, വഴികൾ തുറക്കപ്പെടും. നാം ചെയ്തെന്ന് പറയുന്ന ഒക്കെ ആ തൃപ്പാദത്തിൽ കൊണ്ട് വെച്ചിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവെ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ക്രിസ്തുവിൻ്റെ ആ മഹാവലിപ്പം കാണുവാൻ, തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ. മോശയുടെ പ്രമാണത്തിൻ്റെ കർത്താവെ പൂർത്തിയായി കഴിഞ്ഞ അത് ക്രിസ്തു ക്രൂശിലൂടെ നീക്കിക്കഴിഞ്ഞത് വീണ്ടും ഞങ്ങളിൽ തലപൊക്കാതെ, ആ ലീഗലിസം ഞങ്ങളിൽ തലപൊക്കാതെ, ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചെയ്തികളിൽ പ്രശംസിക്കുന്ന ഒന്നുമില്ലാതെ, ക്രൂശിലല്ലാതെ ഞങ്ങൾക്കൊന്നും പ്രശംസിക്കാനില്ല കർത്താവെ. ക്രൂശിൽ അങ്ങ് നേടിയതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. അവിടുത്തെ അടിപ്പിണരുകളിലൂടെ ഒരു സൗഖ്യമുണ്ടല്ലോ, ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ടല്ല, അവിടുത്തെ അടിപ്പിണരുകളാൽ. ആ സൗഖ്യം ഇന്നിവിടെ വ്യാപരിക്കട്ടെ. കർത്താവ് നേടിയ ആ സമ്പന്നത അങ്ങ് ദാരിദ്ര്യം ഏറ്റെടുത്തുകൊണ്ട്, ആ അങ്ങ് നേടിയ ആ ഭൗതിക നന്മ, അങ്ങ് നേടിയ സൗഖ്യം, അങ്ങ് ക്രൂശിൽ ശാപമായിക്കൊണ്ട് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹം, അത് ആധാരമാക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ, ഇപ്പോൾ തന്നെ ബന്ധനങ്ങൾ അഴിയട്ടെ, ഇപ്പോൾ തന്നെ കർത്താവെ ആ ധർമ്മ ജീവിതം നയിച്ച് എല്ലാം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞവരും മാനസാന്തരത്തോടെ വരുമെന്ന് ക്ഷമിച്ച് വിടുവിക്കുന്നവനാണല്ലോ. അത്ഭുത വിടുതൽ സൗഖ്യം സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഏത് അധമ പാപിക്കും, ജീവിതം തകർത്ത വ്യക്തിയാണോ നിങ്ങൾ, ദൈവവഴി വിട്ടയാളാണോ, കർത്താവ് സ്വീകരിക്കുമെന്നേ. യേശുവേ, എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ നമ്മൾ വലിയ വിശുദ്ധന, നമ്മൾ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത നല്ല വിശ്വാസിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പലപ്പോഴും കുഴപ്പം, അതിലൊന്നും നമുക്ക് പ്രശംസിക്കേണ്ട. കുറേയൊക്കെ ദൈവം നമ്മളെ നല്ലതാക്കി കാണും, അതും അവിടുത്തെ കൃപയല്ലേ. അവിടുത്തെ കൃപയിൽ പ്രശംസിച്ചുകൊണ്ട് അടുത്തു വരാം, കൃപമേൽ കൃപ പ്രാപിക്കാം. അടുത്ത എപ്പിസോഡിൽ കാണും വരെയും കർത്താവ് തന്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം, ആമേൻ. തങ്കു ബ്രദർ ദോഹയിൽ ആംഗ്ലിക്കൻ സെന്ററിൽ ശുശ്രൂഷിക്കുന്നു. 2019 February 21-22 തീയതികളിൽ, February 21 വ്യാഴം വൈകിട്ട് 8 മുതൽ 10 വരെ FSS ഹാളിലും, February 22 വെള്ളി വൈകുന്നേരം 4 മുതൽ 6:15 വരെ എപ്പിഫാനി സാഞ്ചുറിയിലും ശുശ്രൂഷിക്കുന്നു. തങ്കു ബ്രദർ അബുദാബിയിൽ ശുശ്രൂഷിക്കുന്നു. 2019 February 23 ശനി ശുശ്രൂഷകൾ വൈകിട്ട് 8 മുതൽ 10 വരെ സെയിൻറ് ആൻഡ്രൂസ് ചർച്ച് ഹാൾ, ബിൽഡിംഗ് നമ്പർ 1, സെയിൻറ് ആൻഡ്രൂസ് ചർച്ച് കോമ്പൗണ്ട്, അബുദാബി. ഡോക്ടർ തോമസ് ഏബ്രഹാം മിനിസ്ട്രിംഗ് ഇൻ ലണ്ടൻ അറ്റ് ഹെസ്റ്റൺ കമ്മ്യൂണിറ്റി സ്കൂൾ, ഹെസ്റ്റൺ റോഡ്, ഹൗൺസ്ലോ, മിഡിൽസെക്സ്, TW50QR. From 10 a.m. to 4 p.m. on the 20th, 21st and 22nd of February 2019. Dr. Thomas Abraham ministering in Hull on the 23rd of February Saturday at 10 a.m. and 3 p.m. at Living Word Church, 103 Walton Street, Hull, HU36JG. For more information call 07545055444 or 07-8464-72890. Dr. Thomas Abraham ministering in Birmingham on the 24th of February Sunday at 11 a.m. at Cadbury Club, Bourneville Lane, Bourneville, B302LU, Birmingham. For more information call 07-78-85-28-644 or 07-98-87-66-164.